Hi friends, welcome to my channel Chess Malayalam. In Ningamai Shura and Povanada, E World Chess Championship Nimani selection Nadana, Radjbov VSA, linear and a rent Kalikade Kalyanan in Ningamai Shura and Povanade. Upon Avada Kalyamukanokam, Avada Adima Kalikanadi E4, E5. Sadhan opening the Nani E4, E5, knight F3, knight C6, bishop B4, bishop B5, bishop B5. A6 threatening A6 in bishop A4, bishop A4 in knight F6 attacking on Adini white and double zero bishop E7 preparation of the castling Nikatri Pariam. Initiation made a white rook E1 on rook E1 initiation white black B5. B5 in B3 BB3 black double zero C3 that B3 bishop in escaping square on C2 C3 black D4 on D4 in white E into D5 on E into D5 in knight into D5 knight into D5 in knight into E5 knight into E5 and knight into E5 then black white rook into E5 rook into E5 C6 and black knight in cloth C6 and black white D3 E D3 black bishop D 6 ആണ് അതായത് ആ റൂക്കിനെ അവിടെ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടി ബിഷപ്പ് d6 കളിക്കുന്നു ഇതിനെ വൈറ്റ് കളിക്കുന്നത് റൂക്ക് e1 റൂക്ക് e1 നെ ബ്ലാക്ക് കളിക്കുന്നത് ബിഷപ്പ് f5 ത്രെറ്റിംഗ് d3 ലോട്ട് d3 ലുള്ള ആ പോണിന് ത്രെറ്റിംഗ് നൽകാൻ വേണ്ടിയാണ് ബിഷപ്പ് f5 ഇവിടെ കളിക്കുന്നത് ഇവിടെ വൈറ്റ് കളിക്കുന്നത് ക്യൂൻ f3 അതായത് ആ ഒരു ബിഷപ്പിനെ അറ്റാക്കും ചെയ്യുന്ന ഒരേ സമയത്ത് തന്നെ സംരക്ഷിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇതിനെ നിലനിൽക്കാൻ വേണ്ടി ബ്ലാക്ക് കളിക്കുന്നത് Queen H4 ആണ് അതായത് H2 ഉള്ള ആ പോണിനെ വെട്ടിക്കൊണ്ട് ചെക്ക്മേറ്റ് നൽകാനാണ് ചെക്ക്മേറ്റിനുള്ള സാധ്യത സൃഷ്ടിക്കാൻ വേണ്ടിയാണ് Queen H4 കളിക്കുന്നത് ഇവിടെ വൈറ്റ് കളിക്കുന്നത് G3 ആണ് ആ ഒരു ത്രെറ്റിംഗ് ആ ഒരു ബിഷപ്പിന്റെ സപ്പോർട്ട് ആ ഡയഗണൽ റദ്ദ് ചെയ്തുകൊണ്ട് G3 ആണ് ഇവിടെ വൈറ്റ് കളിക്കുന്നത് ഇതിനെ Queen H3 കളിക്കുന്നു ആ ബിഷപ്പിനെ സംരക്ഷിക്കുക വേണ്ടതുള്ളതുകൊണ്ട് തന്നെ Queen H3 കളിക്കുന്നു Queen H3 ക്ക് ബിഷപ്പ് E3 ബിഷപ്പ് E3 വൈറ്റ് കളിക്കുന്നു ബിഷപ്പ് E3 ക്ക് ബിഷപ്പ് D3 ബിഷപ്പ് D3 ക്ക് നൈറ്റ് D2 കളിക്കുന്നു അതായത് ഡെവലപ്മെന്റ് മൂവ് ആണെങ്കിൽ പറയാം വൈറ്റിന്റെ ഈ അവസാനത്തെ രണ്ട് മൂവ്മെന്റ് ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് Queen F5 ആണ് Queen F5 നെ അതായത് ഒരു എന്താ പറയാ ക്യൂനിന്റെ ക്യൂൻ എക്സ്ചേഞ്ചിന് വേണ്ടിയാണ് ക്യൂൻ F5 കളിക്കുന്നത് ഇവിടെ കളിക്കുന്നത് ബിഷപ്പ് D4 ആണ് ബിഷപ്പ് D4 നെ റൂക്ക് F ൽ ഉള്ളത് D8 ലേക്ക് വരുന്നു ഇവിടെ A4 ആണ് അതായത് ക്യൂൻ സൈഡ് കൂടുതൽ അറ്റാക്കിംഗ് സാധ്യതയ്ക്ക് വേണ്ടിയാണ് A4 കളിക്കുന്നത് A into B ക്ക് കൂടുതൽ പ്രഷർ നൽകാൻ വേണ്ടിയാണ് A4 കളിക്കുന്നത് ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് H6 ആണ് എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക്മേറ്റ് ഒഴിവാക്കാൻ വേണ്ടിയാണ് H6 കളിക്കുന്നത് ഇവിടെ അതിനെ വൈറ്റ് കളിക്കുന്നത് H4 ആണ് ആ ഒരു ഡയഗണൽ കൂടി തന്നെ അറ്റാക്കിംഗ് സാധ്യത കൂടുതൽ വരുത്താൻ വേണ്ടിയാണ് H4 കളിക്കുന്നത് റൂക്ക് C8 റൂക്ക് C8 നെ ക്യൂനിന്റെ ബിഷപ്പ് നെ നൈറ്റ് E4 ബെസ്റ്റ് മൂവ് എന്ന് പറയുന്നു അതായത് ആ ഒരു D6 ലുള്ള ആ ബിഷപ്പിനെ അവിടെ നീക്കം ചെയ്യാൻ വേണ്ടി ഇതൊരു ബെസ്റ്റ് മൂവ് ആണ് നൈറ്റ് E4 നൈറ്റ് E4 നെ ബിഷപ്പ് F8 ബിഷപ്പ് F8 നെ നൈറ്റ് C5 അതും ഒരു ബെസ്റ്റ് മൂവ് ആണ് കാരണം അടുത്ത ബ്ലാക്ക് പ്ലാനിംഗ് ഇടുന്നത് C5 C6 ലുള്ള പോണ് C5 ലോട്ട് വരാൻ വേണ്ടിയാണ് അത് തടയാൻ വേണ്ടി ബെസ്റ്റ് മൂവ് എന്ന് പറയുന്നത് തന്നെ നൈറ്റ് C5 ആണ് നൈറ്റ് C5 നെ ബിഷപ്പ് നൈറ്റ് B4 ഇതൊരു tactics ആണ് അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ വൈറ്റ് ശരിക്കും കളിക്കുന്നത് റൂക്ക് E5 ആണ് നേരെ മറിച്ച് C into B5 ആണ് കളിക്കുന്നതെങ്കിൽ റൂക്ക് into D4 ആ ഒരു സപ്പോർട്ട് നഷ്ടപ്പെടുന്നതോടുകൂടി നമ്മുടെ ആ ഒരു ബിഷപ്പ് നഷ്ടപ്പെടും അതിനുശേഷം ആ പോണും B4 ഉള്ള പോണും നഷ്ടപ്പെടുന്ന സാധ്യതയുണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് വൈറ്റ് റൂക്ക് E5 എന്ന ബെസ്റ്റ് മൂവ് കളിക്കുന്നത് അത് ആ ഒരു ബിഷപ്പിനെ അവിടെ നിന്ന് നിലനിർത്താൻ വേണ്ടി G6 കളിക്കുന്നു G6 നെ A into B5 A into B5 ന് C into B5 അടുത്ത മൂവ് എന്ന് പറയുന്നത് ബെസ്റ്റ് മൂവാണ് അടുത്ത മൂവ് വൈറ്റ് കളിക്കുന്നത്. കാരണം അടുത്തൊരു മൂവോട് കൂടി ഈ ഒരു സാധാരണ നിലയിൽ ഇതൊരു ഡ്രോ മാച്ച് പൊസിഷനാണെങ്കിലും ഈ E6 നീക്കത്തോടുകൂടി വൈറ്റിന് അനുകൂലമായ പൊസിഷനാണ് വരുന്നത്. ഈ അതിന് ശേഷമുള്ള വിദേശം ഞാൻ ഇടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.